അള്ളാഹുവിൻ്റെ മനക്കുകൾ ചെയ്യുന്നു അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യുന്നു ഒന്നാം സഫിലേക്ക് എത്തുന്ന ആളുകൾ ഒന്നാം സഫുൽ ഇമാമിൻ്റെ കൂടെ അവർക്ക് പ്രത്യേകമായ മഹത്വമുണ്ട് പിന്നെ ആദ്യത്തെ 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 സഫിലേക്ക് ഓടി വന്നതാണ് അപ്പോഴേക്കെന്ന് അറിഞ്ഞു അപ്പം തൊട്ടടുത്ത സഫ് അങ്ങനെ പൂർത്തിയായി പെട്ടെന്ന് അവർക്കൊക്കെ ഒന്നാം സഫിൻ്റെ കൂലി കിട്ടും അവർ ഒരുമിച്ച് വന്നതാണ് പിന്നെ പരിധി ഉണ്ടാവില്ലേ ആ പരിധി തീർന്നു അവർ രണ്ടാമത്തെ കെട്ടി സുഫൂഫുൽ ഉവൽ ആദ്യമാദ്യങ്ങളിൽ നിൽക്കുന്ന സൊഫുകളിൽ വരുന്നവർക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളും അള്ളാഹുവും അവർക്ക് റഹ്മത്ത് ചെയ്യുന്നുണ്ട് മലക്കുകൾ ചെയ്യുന്നുണ്ട് ഉവൽ ഒരു പള്ളിയിലെ ആദ്യമായി കെട്ടുന്ന സഫ്ഫുകൾക്ക് പുരുഷന്മാരെ ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു അവസരമാണ് ഒന്നാം സൊഫിന് ഒന്നാമത്തെ സൊഫുകളിലുള്ളവർക്ക് ആദ്യമാദ്യമുള്ള സഫ്ഫുകൾക്ക് വൈകി ലേറ്റായി വരുന്നവർ അപ്പോൾ ഒന്നാമത്തെ തകിബീർ ഇമാം അള്ളാഹു അക്ബർ എന്ന തക്കിബീർ അത്തുൽഹറാം ചെയ്യുന്ന കെട്ടുന്ന ആ നേരത്ത് കെട്ടുന്ന സൊഫിനൊക്കെ ഒന്നാം സഫ എന്നാ കൂട്ടുക അതിന് പതിനായിരം സൊഫുണ്ടെങ്കിലും ഇമാമോട് കൂടെ അള്ളാഹു അക്ബറിന് സാക്ഷിയാണോ അവർ ഒന്നാം കൂലി കൂലിയിട്ടു അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് ഇമാമ നിൽക്കുന്ന പുണ്യനിബിധങ്ങൾ ബാക്കിലേക്ക് നോക്കിയിട്ട് പറയുമായിരുന്നു നിങ്ങൾ സ്വഫ് വളയരുതേ സ്വഫ് വളയരുതേ നിങ്ങളുടെ സ്വഫ് വളഞ്ഞു പോയാൽ നിങ്ങളുടെ മനസ്സ് വളയും നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിലൊക്കെ പല കുഴപ്പങ്ങളും മഹലിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വഫുകളൊക്കെ അന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലുണ്ടാവില്ല ചിലപ്പം അള്ളാഹുവിന്റെ റസൂല് പറയാ നിങ്ങൾ സുഫൂഫക്കും ആക്കി നിർത്തണേ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കൽബുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും അപ്പൊ കണ്ടാ പറ്റാതെയാവും ചില ആൾക്കാര് കമ്മിറ്റി ആണെങ്കിൽ ആ പള്ളിക്ക് തന്നെ വരാത്തോലുണ്ട് മുപ്പത് കമ്മിറ്റിയുള്ള കാലത്ത് ഞാൻ വരൂല്ല ഓന് പോയി നല്ലാണ്ട് എന്ത് അല്ലാൻ്റെ പള്ളീനോട് ചൊടിച്ച് പോയിട്ട് എന്താ കാര്യം തഖ്തലിഫ കുലൂബുക്കും നിങ്ങളുടെ കൽബുകൾ തമ്മിൽ ഉണ്ടാവും അതുണ്ടാവരുത് അതുകൊണ്ട് ലാ ഫതഖ്തലിഫ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വളവ് വരുതേ നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് നിൽക്കണം അല്ലാഹു വഷ്ടത് നൽകട്ടെ അല്ലാഹു ഒരുമിപ്പിക്കട്ടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിക്കട്ടെ ഉമ്മത്തിനെ അല്ലാഹു ഉന്നതി ഉന്നതിയിലേക്ക് അല്ലാഹു ഉയർത്തട്ടെ